ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സിംഗപ്പൂർ സന്ദർശനം വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എയിലെത്തി. പുലർച്ചെ 5 മണിയോടെയാണ് അദ്ദേഹം ദുബായിലെത്തിയത്. ഈ മാസം 20 കേരളത്തിൽ തിരിച്ചെത്തുമെന്നാണ് വിവരം. സർക്കാരിൻ്റെ കയ്യിൽ നയാ പൈസയില്ലെന്നും തിരികെ വന്നാൽ മുഖ്യമന്ത്രിക്ക് മുകളിലേക്ക് നോക്കിയിരിക്കാനേ കഴിയുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തിരിച്ചു വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെൻഷൻ പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പോൾ 1 മാസം പെൻഷൻ കൊടുക്കുമെന്ന് പറയണം, ഏത് മാസത്തെ? സാധാരണ പെൻഷൻ കൊടുക്കാൻ നേരത്തെ അതിൻ്റെ ഉത്തരവിൽ ഓഗസ്റ്റ് മാസത്തെ കൊടുക്കും, അല്ലെങ്കിൽ ജൂലൈയിൽ കൊടുക്കും കഴിഞ്ഞ കൊല്ലത്ത് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അതും പറയുന്നില്ല, 1 മാസം പെൻഷൻ കൊടുക്കും, 1 മാസം പെൻഷൻ കൊടുക്കും. എന്താണ് സാമ്പത്തിക സ്ഥിതി? എന്താണ്? കിഫ്ബി പൂട്ടുമെന്ന് പറയുന്നു, പെൻഷൻ കമ്പനി പൂട്ടുമെന്ന് പറയുന്നു. ഒരു രൂപ കയ്യിൽ പെൻഷൻ കമ്പനി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ശേഖരിച്ച തുക ട്രഷറിയിലേക്ക് മാറ്റി, ട്രഷറിയിൽ കാശില്ല, പെൻഷൻ കമ്പനിയിലും കാശില്ല. ഷഫീദ് റാവുത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇന്ന് മന്ത്രിസഭായോഗം ചേർന്നിരുന്നു, മുഖ്യമന്ത്രി ഓൺലൈനായി അതിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ യാത്രാ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ഈ മെയ് 8 മുതൽ 12 വരെ ഇന്തോനേഷ്യയിലും 12 മുതൽ 18 വരെ സിംഗപ്പൂരിലും 19 മുതൽ 21 വരെ ദുബൈയിലും സന്ദർശിക്കാനായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ച് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ദുബൈയിലെത്തി. അവിടെ നിന്നാണ് ഓൺലൈനായി മുഖ്യമന്ത്രി ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തത്. 20-ാം തീയതിയോടുകൂടി കേരളത്തിൽ തിരികെ എത്തുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമല്ല, അതിന് 2 ദിവസം മുൻപേ സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി മടങ്ങിയെത്തും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അതേസമയം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടില്ല. മുഖ്യമന്ത്രി തിരികെ എത്തിയതിന് പിന്നാലെ മന്ത്രിസഭായോഗം ചേർന്ന് നിയമസഭ വിളിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് കൈമാറും. June 10 മുതൽ July 1 വരെ സഭാ സമ്മേളനം ചേരാനാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പിൽ വിചാരണയ്ക്കായി ആലപ്പുഴയിൽ പ്രത്യേക കോടതി ആരംഭിക്കാനും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. വിജയകുമാർ. യെസ്, ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ദുബൈയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തത്. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രാ പദ്ധതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ തീരുമാനിച്ചതിലും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ അറിയിച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിക്ക് രക്ഷയൊരുക്കി പോലീസ്. രാഹുൽ പി ഗോപാൽ പോലീസ് ഒത്താശയോടെ രാജ്യം വിട്ടു, ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നുവെന്നാണ് വിവരം. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് പെൺകുട്ടിയുടെ മാതാവ് 24നോട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവൻ സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് ഇവൻ ഒളിച്ചോടി? ഇവൻ സത്യസന്ധനാണെങ്കിൽ അവന് നേരെ നിന്ന് ഫൈറ്റ് ചെയ്തൂടെ? ഇവൻ എന്തുകൊണ്ട് ഒളിച്ചോടി? അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കള്ളനാണെന്ന് നമുക്ക് മനസ്സിലായല്ല. ഇവനെല്ലാം ഇതിന് മുഴുവൻ ഒത്താശ ചെയ്തേക്കുന്നത് പന്തീരങ്കാവ് പോലീസുകാരാണ്. അവരാണ് ഇതിന് മുഴുവൻ ഒത്തിച്ചത്. ശരിക്കും ഒരു തോക്ക് നിങ്ങൾ എൻ്റെ കയ്യിൽ തരുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലും, എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും എൻ്റെ മകൾക്ക് വേണ്ടി. നീതി ഇന്നിവിടെ ഇല്ല. ഈ ഭരണകൂടം എന്തിന്? പ്രതിയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഫറോഖ് ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം പ്രതി രാഹുൽ പി ഗോപാൽ വിവാഹ തട്ടിപ്പുകാരനാണെന്ന വിവരം കൂടി പുറത്തു വന്നു. 2 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകളാണ് പുറത്തായത്. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിട്ടില്ലെന്നും മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം പറവൂരിലെ പെൺകുട്ടിക്ക് അറിയാമായിരുന്നുവെന്നും രാഹുലിന്റെ കുടുംബം പറഞ്ഞു. എന്നാൽ പെൺകുട്ടിയുടെ പിതാവ് ഇക്കാര്യങ്ങൾ നിഷേധിച്ചു. നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല കുട്ടി, പിന്നെ നമ്മൾ എപ്പോൾ ശ്രീധരൻ ചോദിക്കാനാ? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ചോദിക്കൂല. ശ്രീധരത്തിൻ്റെ പേരിൽ ഒരിക്കലും ആ കുട്ടീനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇവള് പറയുന്നത് ഞങ്ങളെല്ലാം ഒഴിവായി കൊടുക്കണം, അതായത് എന്നെ ഉൾപ്പെടെ അമ്മയും പെങ്ങളും എല്ലാവരും ഇവിടെ നിന്ന് ഒഴിവായി കൊടുത്താൽ ഒളിവിടെ നിൽക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കൂല ഒരിക്കലും അല്ല. ഞാൻ അത് എവിടെ വേണമല്ലോ എന്ന് പറയാം, ഒരിക്കലും ഞങ്ങൾ ശ്രീധരനെ ചോദിച്ചിട്ടില്ല. മോന് കല്യാണമായിട്ട് കഴിച്ചത് ഈ കുട്ടീനെയാണ്, കോട്ടയത്ത് നിന്ന് നിശ്ചയം കഴിഞ്ഞതാണ്. ഈ രണ്ട് കാര്യം അമ്മയ്ക്കറിയാം. അവര് കുട്ടിയോടും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്നുള്ള രീതിയാണ്. ഇത്ര വേണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് കുറവാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്, അതനുസരിച്ചിട്ട് മകളോട് പ്രതികരിച്ചിട്ടുണ്ട്. പിന്നീട് അത് അവർ മറ്റ് രീതിയിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു, അവർ പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഞങ്ങൾ 26 പേരാണ് അവിടെ ചെന്നത്, കുട്ടികളടക്കം.
അപ്പം ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എൻ്റെ മകളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, എൻ്റെ ഭാര്യയ്ക്കും മറ്റുള്ളവർക്കും. കാരണം വെച്ചാൽ അത്ര വികൃതമായിരുന്നു മുഖം. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ രണ്ട് എൻഗേജ്മെൻറ്റ് നടന്നതാണെന്നും പിന്നീട് ആ കുട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കോട്ടയത്ത് ഒരു ഡോക്ടർ ആയിട്ടാണ് അത് ബന്ധമുണ്ടായിരുന്നത്. അതിനിടെ വീഴ്ച വരുത്തിയ പോലീസുകാർ സേനയ്ക്ക് അപമാനമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആരോപിച്ചു. അപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡനക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം, രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ, ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനയ്ക്ക് അപമാനം വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവരെ അദ്ദേഹത്തെ അന്വേഷണ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അഭിജിത്ത് മുഴക്കുന്നും വിനീത വിജിയും വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഈ പ്രതി രാജ്യം വിട്ടു സിംഗപ്പൂരിലേക്ക് പോയി എന്ന് നമ്മൾ നൽകിയ റിപ്പോർട്ടിനോട് പന്തീരാങ്കാവ് പോലീസിന്റെ പ്രതികരണം എന്താണ്? ഇന്നലെ തന്നെ ഈ പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞിരുന്നു ഇയാൾ ജർമ്മനിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കുന്നില്ല, അയാളെ സഹായിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അയാളുടെ തോളിൽ കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. അപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കും, വഴിയൊരുക്കുമെന്ന് അതുപോലെ സംഭവിച്ചിരിക്കുന്നു. എന്താണ് പോലീസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്? ഈ അന്വേഷണ സംഘത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ ഇപ്പോഴും നിശബ്ദരായിരിക്കുകയാണോ? തീർച്ചയായും വിജയകുമാർ, കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ അവർ പറഞ്ഞ മറുപടി, നമ്മൾ അന്വേഷണത്തിലാണ്, അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നലെ രാത്രിയാണ് ഈ രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നത്. അതിന് പിന്നാലെ രാഹുൽ തങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണ്, ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളൊരു മറുപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്ത, പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം, ഈ രാഹുൽ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിലുണ്ടായത്? എന്തുകൊണ്ടാണ് ഇയാൾ വിദേശത്തേക്ക് കടക്കാനിടയായ സാഹചര്യം ഉണ്ടായത്? ഇതൊക്കെയാണ് നിലവിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യഘട്ടത്തിൽ തന്നെ രണ്ട് വകുപ്പുകൾ മാത്രം ഇട്ടുകൊണ്ട് ഇയാൾക്കെതിരെ FIR തയ്യാറാക്കുക, വധശ്രമം ഉൾപ്പെടെയുള്ളവ ഈ രാഹുലിനെതിരെ ചുമത്താതിരിക്കുക എന്നുള്ള പല കാര്യങ്ങളും വരുമ്പോൾ കുടുംബം കൃത്യമായ രീതിയിൽ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. പന്തീരങ്കാവ് CIക്കെതിരെ ഉൾപ്പെടെ കുടുംബം ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പോലീസ് ഈ രാഹുലിന് സപ്പോർട്ടാണ്, രാഹുൽ വിദേശത്തേക്ക് കടക്കുന്നതിലേക്ക് ഉൾപ്പെടെ ഈ പോലീസ് സഹായം നൽകുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിലെ ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഇത്തരം ആരോപണങ്ങളെ ബലപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. രാഹുൽ ബംഗളൂരു വഴി വിദേശത്തേക്ക്, സിംഗപ്പൂരിലേക്ക് മുങ്ങി എന്നുള്ളതാണ് ആ വിവരം. ഏതായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അവിടെ തുടരുന്നുണ്ട്. നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തുനിന്നും പോലീസിനെതിരെ രൂക്ഷമായ ഒരു വിമർശനം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പോലീസ് സേനയ്ക്കാകെ അപമാനമാണ് ഇത്തരത്തിൽ പെരുമാറുന്ന പോലീസ് എന്നുള്ളതായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പരാമർശം. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു നീക്കം ഉണ്ടായത്, അന്വേഷണ സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാനുള്ള ഒരു തീരുമാനം ഈ ADGP ഭാഗത്ത്, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഫറോഖ് KCP അന്വേഷണ ചുമതല, നിലവിൽ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പന്തീരങ്കാവ് CIയെ ആ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലേതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ADGP നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, അഭിജിത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും എന്ന് ഇന്നലെ കേട്ടിരുന്നു. ഈ പുതിയ അന്വേഷണ സംഘം ചുമതലയേറ്റ ശേഷമായിരിക്കുമോ ഇനി വീണ്ടും മൊഴിയെടുക്കുന്നത്? തീർച്ചയായും വിജയകുമാർ, അതിന് തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസം വീണ്ടും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ, പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ യുവതിയുടെ വിശദമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കൂടാതെ ഈ യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നുള്ളതായിരുന്നു പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ ഇന്നലെ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടികൾ ഉണ്ടായില്ല. ഇന്ന് അത്തരം ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും പുതിയ അന്വേഷണ സംഘം ചുമതലയേറ്റെടുത്ത സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഈ യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം ഈ ഡോക്ടറുടെ മൊഴി എടുക്കാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. വിജയകുമാർ.
യെസ്, വിനീത വി ജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഇതിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം ഇന്നലെ ചൂണ്ടിക്കാട്ടിയ ഒരു ആശങ്ക, അത് സംഭവിച്ചിരിക്കുന്നു. ഈ പ്രതി രാജ്യം വിട്ടിരിക്കുന്നു, പോലീസ് ഒരു ജാഗ്രത വേണ്ട തരത്തിൽ കാട്ടിയില്ല എന്നത് വെറും ആരോപണം മാത്രമായിരുന്നില്ല, അതായിരുന്നു വസ്തുത എന്ന് തെളിയിക്കുന്നതാണ് ഈ മണിക്കൂറിൽ വരുന്ന മറ്റു വിവരങ്ങളൊക്കെ തന്നെ. അപ്പോൾ എന്താണ് ആ കുടുംബത്തിൻ്റെ പ്രതികരണം? അവർ ഏതൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നമ്മൾ ആ കുടുംബവുമായി നേരിട്ട് സംസാരിച്ചതാണ്. ആ പെൺകുട്ടിയുടെ അമ്മയുമൊക്കെയായി സംസാരിച്ചപ്പോൾ അവരൊരു വലിയ ആശങ്ക എന്ന തരത്തിൽ പറഞ്ഞത് ഈ മാസം 26-ാം തീയതി ഈ പ്രതിയായ രാഹുൽ തിരിച്ച് ജർമ്മനിയിലേക്ക് പോകാനിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ അറസ്റ്റും മറ്റ് നടപടികളും ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കൂ എന്നാണ് ഇന്നലെ ആ അമ്മ പറഞ്ഞത്. പക്ഷെ പിന്നീട് പോലീസ് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്റെ മകൾക്ക് നീതി ലഭിക്കുമെന്നൊരു വലിയ പ്രതീക്ഷ ആ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഇതാ നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞത് നിലവിലെ നീതിന്യായ വ്യവസ്ഥയോട് എനിക്ക് പുച്ഛമാണെന്നാണ് ആ അമ്മയുടെ ഒരു പ്രതികരണം ഉണ്ടായത്. കാരണം ഞാൻ നിയമത്തിൽ വിശ്വസിച്ചിരുന്നു, നീതിയിൽ വിശ്വസിച്ചിരുന്നു, ഈ നാട്ടിലെ പോലീസിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടുമെന്ന് തന്നെയാണ് താൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ രാഹുൽ രാജ്യം വിട്ടിരിക്കുന്നതെന്ന് തന്നെയാണ് ആ അമ്മ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വളരെയധികം വൈകാരികമായ ഒരു പ്രതികരണമാണ് നമുക്ക് ഇന്ന് ആ വീട്ടിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. ഈ പുതിയ അന്വേഷണ സംഘം ഇന്നെത്തി മൊഴി രേഖപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം എത്തി ആ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെയും നമ്മൾ ഈ പുതിയ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ഈ കുടുംബവുമായി സംസാരിച്ചപ്പോൾ അവർ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരുന്നത്. പക്ഷേ ഇനി നിലവിൽ അവർക്ക് ഈ അന്വേഷണത്തിൽ വലിയൊരു പ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണ് ആ പെൺകുട്ടിയുടെ അമ്മ വൈകാരികമായി പ്രതികരിച്ചത്. ഇതിലിപ്പോൾ ഈ കുടുംബം ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ പ്രതി രാഹുലാണ് ഒളിവിൽ പോയിരിക്കുന്നത്, പക്ഷേ രാഹുലിന്റെ അമ്മയ്ക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കുമൊക്കെ വീട്ടിലുള്ളവർക്കുമൊക്കെ ഈ കേസിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ രാത്രി കഥകടച്ചിട്ട് മർദ്ദിക്കുമ്പോൾ ആ വീട്ടിലുള്ള അമ്മയും സഹോദരിയും അവരെന്തെടുക്കുകയായിരുന്നു എന്നുള്ളത് ആ ഒരു ചോദ്യമാണ് ആ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഇവർ സൂചിപ്പിച്ചിരുന്നു അമ്മയും രാഹുലും തമ്മിൽ ഏറെ നേരം സംസാരിക്കുന്നു, അവർ വാതിലടച്ചിരുന്നാണ് ചില കാര്യങ്ങൾ സംസാരിച്ചത്. ഇതിനുശേഷമാണ് പുറത്തെത്തിയ രാഹുൽ പിന്നീട് രാത്രിയോടുകൂടി തന്നെ മർദ്ദിച്ചതെന്നാണ് യുവതി ഇന്നലെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് ഈ രാഹുലിന്റെ അമ്മയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അമ്മയും സഹോദരിയും ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർക്കണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. വിജയകുമാർ. യെസ്, വിനീത വി ജിയും അഭിജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രതി രാജ്യം വിട്ടു, അയാൾ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു എന്നാണ് അറിയുന്നത്. പോലീസ് അയാൾക്ക് വേണ്ട സഹായം ചെയ്തു, ഒത്താശ ചെയ്തു എന്ന ആരോപണം ശക്തമാവുകയാണ്. നേരത്തെ ആ കുടുംബം, പെൺകുട്ടിയുടെ കുടുംബം ചൂണ്ടിക്കാട്ടിയ ആശങ്കയാണ് അതാണ്, അത് വെറും കേവലം ആശങ്കയായിരുന്നില്ല, അതാണ് വസ്തുത എന്ന് തെളിയിക്കുകയാണ് ഈ പുതിയ സംഭവവികാസങ്ങൾ. വേറൊരു അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മൊഴിയെടുക്കും ഒരിക്കൽ കൂടി എന്ന് ഇന്നലെ മുതൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇനി പുതിയ സംഘം വന്ന ശേഷമായിരിക്കും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നാണ് അറിയുന്നത്. എന്തായാലും വളരെ വൈകാരികമായ പ്രതികരണം ആ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പരിശോധനയുമായി പോലീസ്. ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ പുലർച്ചെ മുതൽ തുടങ്ങിയ പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ട ആക്രമണം ഉണ്ടായി. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിക്കും ഭർത്താവിനുമാണ് മർദ്ദനമേറ്റത്. അമ്പൂരി സ്വദേശിയായ പാസ്റ്ററെയും സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചോദ്യം ചെയ്ത സമീപവാസിയുടെ വീട് അക്രമി സംഘം അടിച്ചു തകർത്തു. ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നാടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. എസ് പി എ നിയന്ത്രിക്കുന്നത് ജില്ലാ സി പി എം ജില്ലാ കമ്മിറ്റി, ഏരിയ എസ് എച്ച് ഒയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി. ഇങ്ങനെ പാർട്ടികൾക്ക് വേണ്ടി, പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവർക്ക് നടപടികൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. പോലീസ് നോക്കുകുത്തിയാണ്, കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ്. ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും. തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ട്സ്പോട്ടുകളെ പറ്റി ധാരണയുണ്ടെന്നും പരിശോധന 10 ദിവസം നീണ്ടു നിൽക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു. ഈ ആന്റി സോഷ്യൽസ് ഗുണ്ടാസിന്റെ എതിരെ ഒരു കൺസേർട്ടഡ് ആക്ഷൻ ഉണ്ടാവണമെന്ന ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണി തൊട്ട് ഈ ആന്റി സോഷ്യൽസിന്റെ ചെക്കിങ്ങും അവരുടെ വീടുകളുടെ റെയ്ഡുകൾ ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആവും, ഈ ആക്ഷൻ അടുത്ത 10 ദിവസത്തേക്ക് കണ്ടിന്യൂ ആവും. അത് കഴിഞ്ഞിട്ടും ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും.
ഇതിന്റെ മെയിൻ ഉദ്ദേശം ഈ ഡ്രഗ്സിന്റെ എതിരെയും ഈ ആന്റി സോഷ്യൽസിന്റെ ഗാങ്സിന്റെ എതിരെയും ഓർഗനൈസ്ഡ് ക്രൈമിന്റെ എതിരെയുമാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും സൂരജ് സജി തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകും. ഷഫീദ്, ഈ സംസ്ഥാന വ്യാപക പരിശോധന നടത്തുന്നുണ്ട് പോലീസ്. തിരുവനന്തപുരത്ത് ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ഇന്നലെ വൈകിട്ടും ഇന്നലെ രാത്രിയും ഒക്കെയായി വീണ്ടും ഈ ലഹരി സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും അക്രമം അഴിച്ചുവിട്ടതിന്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് ഈ പരിശോധനയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്? ഈ ഗുണ്ടാ സംഘങ്ങളെ മുഴുവൻ കയ്യാമം വെക്കാം എന്ന് കരുതുന്നുണ്ടോ അന്വേഷണ സംഘം പോലീസ്? ശ്രീകുമാർ, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് കരമനയിൽ പട്ടാപ്പകൽ ഒരു യുവാവിനെ ആ ഒരു ഗുണ്ടാ സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളത്തടക്കം കഴിഞ്ഞ ഒരാഴ്ച ഒന്നരയാഴ്ചക്കിടയിൽ ഏഴോളം ഗുണ്ടാ ആക്രമണ സംഭവങ്ങളുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ ആഗ് വീണ്ടും ആരംഭിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഒരു വിവരമായി ഒരു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 5 മുതലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പറേഷൻ ആഗ് ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്നവർ, ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ, ഇവരെയൊക്കെ കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. കൂടാതെ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗുണ്ടാ സംഘങ്ങളുള്ള കേന്ദ്രങ്ങൾ, ക്രിമിനൽ കേസുകളിലെ പ്രതികളുടെ വീടുകൾ, ഇവിടങ്ങളിലും പോലീസ് ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ്. തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിൽ കാപ്പ ചുമത്തി നാട് കടത്തിയ ഗുണ്ടാ നേതാവിനെ നിയമത്ത് നിന്നും പിടികൂടിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു വ്യക്തമാക്കിയിട്ടുമുണ്ട്. 10 ദിവസം തുടർച്ചയായി തിരുവനന്തപുരത്ത് പരിശോധന നടത്താനാണ് തീരുമാനം. ആവശ്യമെങ്കിൽ കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ, പ്രത്യേകിച്ച് ക്രൈം മാപ്പിംഗിന് പിന്നാലെ പോലീസ് കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ദിവസങ്ങളിൽ അന്വേഷണവും റെയ്ഡും ഉണ്ടാകും. വിജയകുമാർ. തൃശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, തൃശൂരിലാണ് ഒരു ലഹരി പാർട്ടി അല്ലെ ഗുണ്ടാ സംഘം പാർട്ടി നടത്തി അവരാഘോഷിച്ചതും അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ആ സമയത്തൊന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ വന്നു എന്നതിനപ്പുറത്തേക്ക് പോലീസ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചതായി നമ്മൾ കണ്ടില്ല. ഈ ഓപ്പറേഷൻ ആഗെന്ന പേരിൽ ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധനയിലും തെരച്ചിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകുമോ? ഈ ലഹരി പാർട്ടി, ഈ ഗുണ്ടാ ആഘോഷ പാർട്ടി നടത്തിയവരൊക്കെ പിടികൂടുമോ? വിജയകുമാർ, എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ പാർട്ടിയുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും എല്ലാം ശേഖരിച്ചുകൊണ്ട് ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തതെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. കാപ്പ കേസ് പ്രതികളടക്കം ഈ പാർട്ടിയിൽ പങ്കെടുത്തു എന്നൊരു വിലയിരുത്തൽ പോലീസിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാപ്പ കേസ് പ്രതികൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഈ കഞ്ചാവ് കേസിൽ പ്രതികളായ ആളുകൾ ഉൾപ്പെടെ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധനകളെല്ലാം തന്നെ സജീവമായി നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഷഫീദ് സൂചിപ്പിച്ചതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ അത് തൃശ്ശൂരിലും നടക്കുന്നുണ്ട്. നമ്മൾ ഈ ക്രൈം നടന്ന, അതായത് ഈ പാർട്ടി നടന്നു എന്ന് കരുതുന്ന വിയൂർ സ്റ്റേഷൻ ലിമിറ്റിൽ ഇന്ന് 2 പേരെ അത്തരം ഈ പരിശോധനയുടെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തു എന്നൊരു വിവരം പോലീസ് നമുക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും ആരെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വരുന്നതുള്ളൂ. എന്തായാലും തൃശ്ശൂരിലും ഈ ഗുണ്ടാ സംഘങ്ങളെ നിലക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂക്ഷമായ വിമർശനം അത് പോലീസിന് നേരെ ഉയരുന്നുമുണ്ട്. കാരണം തുടർച്ചയായി ഗുണ്ടാക്രമണം ജില്ലയിൽ പതിവായിരിക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വിജയകുമാർ. യെസ്, സംസ്ഥാനത്ത് പല ജില്ലകളിലും ഗുണ്ടാ ആക്രമണം തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് വ്യാപക തെരച്ചിലുമായി എത്തിയിരിക്കുന്നത്. പലയിടത്തുനിന്നും അറസ്റ്റും കസ്റ്റഡിയുടെയും ഒക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. ഷഫീദ് റാവുത്തറും സൂരജ് സജിയുമാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണം കവർന്നു. പുലർച്ചെ 2:30 സംഭവം. നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടിയുടെ കണ്ണിനും കഴുത്തിനും പരിക്കുണ്ട്. ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്തു നിന്ന് നോട്ടുകൾ കണ്ടെത്തി. മലയാളം സംസാരിക്കുന്നയാളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കുട്ടിയുടെ മുത്തശ്ശൻ 24നോട് പറഞ്ഞു. അരുൺ പാഴയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, ഈ തട്ടിക്കൊണ്ടുപോയ ആളെ പറ്റിയുള്ള ചില സൂചനകൾ ഈ കുട്ടി തന്നെ ബന്ധുക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. പോലീസ് പരിശോധനയിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ടുണ്ടോ? വിജയകുമാർ, ഈ പ്രതിയെക്കുറിച്ച് പോലീസിന് ഇതുവരെയും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ
ഈ പ്രതി ഈ വീടുമായി, അതായത് ഈ 8 വയസ്സുകാരിയുടെ വീടുമായി ബന്ധം പുലർത്തുന്നയാളോ അല്ലെങ്കിൽ അയൽവാസിയോ അയൽവാസികളോ ആ അടുത്ത പ്രദേശത്തുള്ള ആരെങ്കിലുമോ ആയിരിക്കും എന്നൊരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. പ്രത്യേകിച്ച് ഇതൊരു ജനവാസ മേഖലയാണ്. ഈ ജനവാസ മേഖലയിൽ നിന്ന് പുലർച്ചെ 2:30 ഈ കുട്ടിയെ, അതും മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കുട്ടിയെ അവിടെ മുൻവശത്തെ വാതിലിലൂടെ അകത്ത് കയറി ആ കുട്ടിയെയും എടുത്തുകൊണ്ട് കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ച് അടുക്കള വാതിലിലൂടെയാണ് ഈ പ്രതി പുറത്തേക്ക് പോയിരിക്കുന്നത്. തുടർന്ന് ഈ കുട്ടിയുടെ വീടിന് പുറകുവശത്ത് ഒരു ഒഴിഞ്ഞ പറമ്പാണ്. ആ പറമ്പിലൂടെ ഞാണിക്കടവ് പ്രദേശത്തേക്ക് ഈ കുട്ടിയുമായി എത്തുന്നു. തുടർന്ന് ആ പ്രദേശത്ത് തന്നെ ആളൊഴിഞ്ഞ വയലിലൂടെയാണ് ഈ കുട്ടിയുമായി പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നത്. കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ ഒരു നിഗമനം. ഒപ്പം തന്നെ ഈ കുട്ടിയോട് കുട്ടിയുടെ കാതിലുള്ള കമ്മൽ, സ്വർണ്ണക്കമ്മൽ, അത് ഈ പ്രതി ഊരിയെടുത്തിട്ടുണ്ട്. 4:45 കുട്ടിയെ ഈ വീട് കുട്ടിയുടെ വീടിന് സമീപത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഞാണിക്കടവ് ആ വയൽ പ്രദേശത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. ഒരു പക്ഷേ കുട്ടിയും പ്രതിയും തമ്മിലുള്ള പിടിവലിക്കിടയിൽ കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതായിരിക്കാം. തുടർന്ന് കുട്ടി സമീപത്തൊരു വീട്ടിൽ വെട്ടം കണ്ടു. ആ വീട്ടിൽ പോയി ആ വീട്ടുകാരെ വിളിച്ചുണർത്തുകയായിരുന്നു. തുടർന്ന് ആ വീട്ടുകാരാണ് ഈ കുട്ടിയെ കുട്ടിയുടെ വീട്ടുകാരെ ഏൽപ്പിക്കുന്നത്. ആ വീട്ടുകാരി ആ യുവതി നമ്മളോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞത് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, മാത്രമല്ല ഈ മലയാളത്തിലാണ് ഈ പ്രതി സംസാരിച്ചിരുന്നതെന്ന് കുട്ടി പറയുന്നുണ്ട്. കുട്ടി ആ സമയത്ത് പരിഭ്രാന്തമായിരുന്നു, ഒപ്പം തന്നെ മുഖം മറച്ചിരുന്നു എന്ന വിവരമൊക്കെ കുട്ടി പങ്കുവെക്കുന്നുണ്ട്. ശരിയായിരുന്നു. എന്തായാലും പ്രതിയെപ്പറ്റി ഇതുവരെ കാര്യമായ സൂചനകളില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ പരിശോധന തുടരുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമൊഴി അവസാനിക്കുകയാണ്.